ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് 5% ആക്കിയപ്പോ 12,087 കോടി രൂപ അധികമായിട്ട് വായ്പ എടുക്കാൻ പറ്റി. നമ്മുടെ സംസ്ഥാനം RBIയുടെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഈ ഇന്നത്തെ ഔട്ട്ലുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഔട്ട്ലുക്ക് മാസികയിൽ RBIയുടെ റിപ്പോർട്ടിന്റെ ചുരുക്കം കൊടുത്തിട്ടുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനം 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. രാജ്യത്തെ കടബാധ്യതയുള്ള 5 സംസ്ഥാനങ്ങൾ. അപ്പൊ ഈ ചെലവും ഈ കണക്കുമൊക്കെ ഈ കടമെടുപ്പും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് പ്രശ്നം. KV തോമസിനെ പോലെയുള്ള ആളുകൾക്ക് സർക്കാർ, എനിക്ക് തോന്നുന്നു അദ്ദേഹം അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള പെൻഷൻ ഉണ്ടാവും, MP എന്നുള്ള നിലയിലുള്ള പെൻഷൻ ഉണ്ടാവും. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഒരു ഓണറേറിയം, വണ്ടി, ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിന് പുറമെയാണ് ഈ ഓണറേറിയം. ഇതനുവദിക്കാനാണോ? മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുളം വിപുലീകരിക്കാനാണോ? അതോ മന്ത്രിമാർക്കും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വിനോദസഞ്ചാര യാത്ര, വിദേശ യാത്രയുടെ വിനോദസഞ്ചാര യാത്രകൾ നടത്താൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഈ തരത്തിലുള്ള ആ ധൂർത്ത് അനുവദിക്കാൻ കേന്ദ്രത്തിനാവില്ല. കാരണം നമ്മുടെ പരിസരത്തുള്ള പല രാജ്യങ്ങളുടെയും സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകരുത് എന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം ഈ തരത്തിൽ കടമെടുപ്പിന് പരിധിയും കടമെടുപ്പിന് നിയന്ത്രണങ്ങളും ഒക്കെ തന്നെ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു എന്താ ചില മാധ്യമങ്ങൾ എഡിറ്റോറിയലുകളടക്കം എഴുതിയത് ഞാൻ കണ്ടു. ആ എഡിറ്റോറിയൽ എഴുതുന്ന ആളുകൾ എന്താണ് സാമ്പത്തിക സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പരിശോധിക്കണം, ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് എഴുതുന്നതിന് മുമ്പേ അവരും കൂടി അതൊക്കെ ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ ഒരു വിശദമായിട്ടുള്ള നോട്ടും കൂടി എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. അതാണോ സംസ്ഥാനത്തിന്റെ കടബാധ്യതയുടെ കണക്കിന് മറുപടി? കേന്ദ്രത്തിന്റെ പൊതുമേഖല സ്ഥാപനം പോലെയാണോ KIFBI? അല്ല, നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നത്, KIFBI ഓഫ് ബജറ്റ് ബറോയിങ് ആണ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനവും ബജറ്റിന് പുറത്തല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണോ എന്നാണ് എന്റെ ചോദ്യം. അതെ, ജീവിത പങ്കാളിക്ക് ഇത് മനസ്സിലാവണമെന്നില്ലല്ലോ. ജീവിത പങ്കാളിയാണോ തീരുമാനിക്കുന്നത്?